ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 43 ഭാഗം. സ്നേഹപൂർവം സ്വാഗതം. അടയാളങ്ങളും പ്രതീകങ്ങളും. എന്തിനാണ് ഇത്രയേറെ അടയാളങ്ങളും പ്രതീകങ്ങളും പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നത്? നമുക്കറിയാം, ഒത്തിരിയേറെ അടയാളങ്ങളും പ്രതീകങ്ങളും ഉണ്ട്. ദേവാലയത്തിൻ്റെ ഘടന, മധുബഹ, കെസ്ത്രോമ, ഹൈക്കല, തിരികള്, ധൂപം, ദീപാലങ്കാരങ്ങൾ, വിശുദ്ധ വസ്ത്രങ്ങൾ, ആളുകൾ, മുട്ടുകുത്തുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളും പ്രതീകങ്ങളും കൊണ്ടാണ് നമ്മൾ ദൈവാരാധന, ആരാധനക്രമം, പരിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? വ്യക്തമായി പറഞ്ഞാൽ അതിൻ്റെ കാരണം, നമ്മൾ മാനുഷികമായ ഒന്നിലല്ല നമ്മൾ പങ്കെടുക്കുന്നത്, സ്വർഗീയമായ ഒന്നിലാണ്. ദൈവം സഭയിലൂടെ മനുഷ്യരായ നമുക്ക് വെളിപ്പെടുത്തി തന്ന സ്വർഗീയ അനുഭവം, സ്വർഗീയ സമ്മാനം, ആരാധനക്രമം, ലിറ്റർജി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രതിനിധീകരിക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി കോണ്ടംപ്ലേറ്റ്സ് ദ ഇറ്റേണൽ വേൾഡ്. ആരാധനക്രമ അധിഷ്ഠിതമായ ആധ്യാത്മികത അനശ്വര ലോകത്തെക്കുറിച്ച്, അനശ്വരതയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള ധ്യാനമാണെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആത്മദാനം കാലത്തിലും സമയത്തും ചരിത്രത്തിൽ സംഭവിച്ചു. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രതീകങ്ങളും അടയാളങ്ങളും വെച്ച് നമ്മളിത് വീണ്ടും ആവർത്തിക്കുന്നത്? അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ ആത്മദാനം ചരിത്രത്തിൽ സംഭവിച്ചെങ്കിലും, കാലത്തിലും സ്ഥലത്തും അത് നടന്നെങ്കിലും, അത് ചരിത്രത്തിലോ കാലത്തിലോ സമയത്തോ കെട്ടിയിടേണ്ട ഒന്നല്ല, കുടുക്കി നിൽക്കേണ്ട ഒന്നല്ല. മറിച്ച് അതിന് ആഴമേറിയ ഒരു തലമുണ്ട്. ആ തലമാണ് കൂദാശ, കൗദാശിക തലമായിട്ട് മാനുഷികതയ്ക്കപ്പുറം നിൽക്കുന്ന സ്വർഗീയ അനുഭവമായിട്ട് നമുക്ക് നൽകപ്പെടുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 61 പേജിൽ മനോഹരമായ വ്യാഖ്യാനം ഇതിന് നൽകുന്നുണ്ട്. ആഫ്റ്റർ ദ ടിയറിംഗ് ഓഫ് ദ ടെമ്പിൾ കർട്ടൻ ആൻഡ് ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ ഹാർട്ട് ഓഫ് ഗോഡ് ഇൻ ദ പിയേഴ്സ്ഡ് ഹാർട്ട് ഓഫ് ദ ക്രൂസിഫൈഡ് ഡു വി സ്റ്റിൽ നീഡ് സെക്രട്ട് സ്പേസ്, സെക്രട്ട് ടൈം, മീഡിയേറ്റിംഗ് സിംബൽസ്? യെസ് വി ഡു നീഡ് ദം പ്രിസൈസ്ലി സോ ദാറ്റ് through the image, through the sign, we learn to see the openness of heaven. എത്ര മനോഹരമായിട്ടാണ് പിതാവ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത്, ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോയി. ഇതാണല്ലോ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം. അത് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാണ് ഈ ദേവാലയത്തിൽ ഇതുപോലെയുള്ള പ്രതീകങ്ങളും അടയാളങ്ങളും കൊണ്ട്? ഒരു തരത്തിൽ പറഞ്ഞാൽ, നമ്മളിതിനെ സിമ്പിളായിട്ടുള്ള കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്ന് പല വിമർശന വിധേയമായ ഒരു വാക്യം ഞാൻ ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെ ഇത്രയേറെ സങ്കീർണമാക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം പലപ്പോഴും വരുന്നുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ കൃത്യമായിട്ട് പറയാണ്, യെസ് വി ഡു നീഡ് ദം. അതായത്, അടയാളങ്ങളും സ്ഥല കാലങ്ങളും ലിറ്റർജിയിൽ, ആരാധനക്രമത്തിൽ നമുക്ക് ആവശ്യമാണ്. എന്തിനാണ്? വി നീഡ് ദം ടു ഗിവ് അസ് ദ കപ്പാസിറ്റി ടു നോ ദ മിസ്റ്ററി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രഹസ്യം, ദിവ്യ രഹസ്യം മനസ്സിലാക്കാനും, സ്വർഗത്തിൻ്റെ തുറവ്, ഓപ്പൺനെസ് ഓഫ് ഹെവൻ, അത് തിരിച്ചറിയാനും വേണ്ടി നമുക്ക് ആരാധനക്രമത്തിൽ അടയാളങ്ങളും പ്രതീകങ്ങളും സ്ഥല കാല ചിന്തകളും ആവശ്യമാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ സമയമല്ല ആരാധനക്രമത്തിൻ്റെ പരിഗണന. അതുകൊണ്ടാണ് ആരാധനക്രമത്തിൽ നമുക്ക് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, കയറി ഇറങ്ങിക്കിടക്കുന്ന ക്രോണോളജിക്കൽ ഓർഡർ അല്ല. ജനനം, പിന്നീട് ജീവിതം, പിന്നെ മരണം, ഉത്ഥാനം, ഈ ഒരു ഓർഡറിലല്ല ആരാധനക്രമത്തിൻ്റെ ഘടന. അത് മാറി മറിഞ്ഞും കിടക്കുന്നു. കാരണം ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവികമായ സമയം, കായറോസ്,
അതാണ് ആരാധനക്രമം. മനുഷ്യന്റെ കണക്കുകൂട്ടലുകളിൽ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്നത് പോലെ ഒന്നല്ല. മറിച്ച് ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ ദൈവികമായ സാന്നിധ്യവുമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയാനാണ്. സഭാപിതാക്കന്മാർ പറയുന്ന അതിമനോഹരമായ കാഴ്ചപ്പാട് മൂന്ന് വാക്കുകളിൽ അവർ ഒതുക്കുന്നുണ്ട്: നിഴൽ, പ്രതിച്ഛായ, യാഥാർത്ഥ്യം. നമുക്കറിയാം, നിഴല് പഴയ നിയമത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്, യാഥാർത്ഥ്യം ഈശോയിലൂടെ അത് സംഭവിച്ചു, മനുഷ്യാവതാരവും സഹനവും മരണവും ഉത്ഥാനവും രക്ഷയും. പ്രതിച്ഛായ, അത് വരാനുള്ള ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ, സ്വർഗീയമായ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം ഈ യുഗാന്ത്യോന്മുഖത ദർശിക്കാവുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരേ സമയം നിഴലുണ്ട്, ഒരേ സമയം പ്രതിച്ഛായയുണ്ട്, ഒരേ സമയം യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ മനുഷ്യ മനസ്സുകൊണ്ടോ മനുഷ്യ ബുദ്ധി കൊണ്ടോ മനസ്സിലാക്കാനല്ല, മറിച്ച് ദൈവിക രഹസ്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് നമ്മൾ പുനരവതരിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ സ്വന്തമാക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്കാണ് ആരാധനക്രമം നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അടയാളങ്ങളും പ്രതീകങ്ങളും അവിടെ ഉപയോഗിക്കുന്നത്. സാക്രോസാന്തും കൊൻസീലിയും, ആരാധനക്രമത്തെക്കുറിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം രണ്ടാമത്തെ ഖണ്ഡിക. ഒരേ സമയം മാനുഷികവും ദൈവികവും ഭൗമികവും അഭൗമികവുമായ യാഥാർത്ഥ്യങ്ങളാണ് ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ലിറ്റർജിയിൽ ഒന്ന് കാണുന്നു, മറ്റൊന്ന് ഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ മേഘത്തൂണും ദീപസ്തംഭവും കാടപക്ഷിയും മന്നായും കണ്ടപ്പോൾ ഇസ്രായേൽ എന്താണ് ധരിച്ചത്? ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവുമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: മാനേ നൊബീസ്കും ദോമിനെ, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. നമ്പർ 17. ആരാധനക്രമത്തിലെ വചനങ്ങളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കാനും അടയാളങ്ങളിൽ നിന്ന് അവയുൾക്കൊള്ളുന്ന രഹസ്യത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ആ രഹസ്യങ്ങളിൽ നിലനിൽക്കാനും വിശ്വാസികൾക്ക് ആവശ്യമായ സഹായം ലഭിക്കേണ്ടതുണ്ട്. ഇത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ കുർബാനയിലെ ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ധ്യാനത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഈ ധ്യാനം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയ പോരായിക എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ദസിദേരിയോ ദസിദരാവി, ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്ന് പറയുന്ന ആ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിലും നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ദിവ്യകാരുണ്യ വിസ്മയം ആരാധനക്രമത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതാണ് പ്രതീകാത്മകതയുടെ ലക്ഷ്യം. പ്രതീകങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അത് ഉളവാക്കുന്ന വിസ്മയമാണ്. അത് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല, അതിനപ്പുറം ദൈവികമായ ധ്യാനത്തിലേക്കും ആരാധനയിലേക്കും സ്വർഗീയ വിചാരത്തിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കേണ്ടതാണ്. 26-ാമത്തെ ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇരിക്കുന്നു നമ്മൾ ഏതൊക്കെ സമയത്താണ്? നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്നത് ലേഖന വായനയുടെ സമയത്തിരിക്കും, സുവിശേഷ പ്രസംഗത്തിന് നമ്മൾ ഇരിക്കും, ആഘോഷമായ കുർബാനയിൽ തുർഗാമ, അതായത് വ്യാഖ്യാന ഗീതങ്ങൾ പാടുമ്പോൾ നമ്മൾ ഇരിക്കും. എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? നിന്നും അടുത്തത് കൊണ്ടോ, അല്ല ഇനി ലേഖനം വായിക്കാൻ പോവാണ് അതുകൊണ്ട് ഇരുന്നേക്കാം എന്നാണ്? അല്ല, ഈ ഇരിക്കൽ എന്ന് പറയുന്ന ആ അടയാളത്തിന്, പ്രതീകത്തിന് വലിയൊരു സന്ദേശം നൽകാനുണ്ട്. അത് പ്രബോധനങ്ങളാണ്. ലേഖനം പ്രബോധനമാണ്, തുർഗാമ വ്യാഖ്യാനഗീതം പ്രബോധനമാണ്, സുവിശേഷ പ്രസംഗം പ്രബോധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്, ഇരുന്ന് അത് ശ്രവിക്കുകയാണ്. കാരണം ഒരാൾ നമ്മളെ പഠിപ്പിക്കുന്നു, പ്രബോധനങ്ങൾ പറഞ്ഞു തരുന്നു, നമ്മളത് ശ്രവിക്കുന്നു. ഇതാണ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കേണ്ടത്. നിൽക്കൽ, എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാണ് നമ്മൾ. അതുകൂടാതെ പുത്രസ്ഥാനം, ഈശോ നമുക്ക് നേടിത്തന്ന പുത്രസ്ഥാനത്തിൻ്റെ പ്രഘോഷണമാണ്. നമ്മൾ അടിമകളല്ല. അതുകൊണ്ടാണ് നമ്മൾ നടുനിവർത്തി എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ കാരണം. പ്രദക്ഷിണം, കുർബാനയിൽ പല പ്രദക്ഷിണങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം?
നമ്മുടെ സജീവ ഭാഗഭാഗിത്വമാണ്. അപ്പോൾ ആരാധനക്രമത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക രഹസ്യം, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. നമുക്കറിയാം, പരിശുദ്ധ കുർബാന നൽകുമ്പോൾ ആ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അതിമനോഹരമാണത്. അതായത്, ശുശ്രൂഷികളോട് ചേർന്ന് പുരോഹിതൻ മദുബഹായിൽ നിന്ന് വിശുദ്ധ കുർബാന എടുത്ത് താഴേക്ക് പ്രദക്ഷിണമായിട്ട് വരികയാണ് ഹൈക്കലായിലേക്ക്, ജനങ്ങളുടെ ഭാഗത്ത്. ജനങ്ങൾ നിരനിരയായിട്ട് വന്ന് സ്വീകരിക്കുന്നു. അപ്പൊ സ്വർഗവും ഭൂമിയും സംഗമിക്കുകയാണ്. അപ്പൊ സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ചേർന്ന് ഈശോയിൽ ഒന്നാകുന്നതിൻ്റെ വലിയ അടയാളമാണ്. ഇത് മനസ്സിലാക്കിയെങ്കിലേ ലിറ്റർജി, ആരാധനക്രമം എന്തെന്നും അതിലെ അടയാളങ്ങളും പ്രതീകങ്ങളും എന്തിനാണെന്നും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഓരോ അടയാളവും പ്രതീകവും നമ്മുടെ ധ്യാനമായിട്ട് മാറുക. അങ്ങനെ ധ്യാനത്തിലൂടെ പരിശുദ്ധ കുർബാനയുടെ സ്വർഗീയ മഹത്വം അനുഭവിച്ച് രക്ഷാകരമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു നിൽക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.